ഹായ്, പ്ലസ് ടുവിലെ ഓർഗാനിക് കെമിസ്ട്രി അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിലെ ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരോമസിലെ രണ്ട് ഭാഗം കഴിഞ്ഞു. ഇന്ന് ലാസ്റ്റ് ക്ലാസ്, മൂന്നാമത്തെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് കൂടി ആകുമ്പോൾ നമ്മുടെ ആ ചാപ്റ്റർ മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തീർക്കുകയാണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരോമസിൽ ഹാലോ അരോമസിന്റെ മുഴുവൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കിയിരുന്നു. വളരെ പ്രധാനപ്പെട്ട പോർഷൻ ആയിരുന്നു അത്, അല്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ഷൻസ് ഓഫ് ഹാലോ അരോമസ് ആണ്. ഹാലോ അരോമസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ജസ്റ്റ് വേഗം ഒന്ന് നോക്കുന്നത്. ഹാലോ അരോമസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ദാറ്റ് ഈസ് ബെൻസി റിംഗിൽ ഹാലജൻ വരുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാലോ അരോമസ്. ഈ ഹാലോ അരോമസും മൂന്ന് തരം റിയാക്ഷൻസ് ആണ് തരുന്നത്. ഒന്നെന്ന് പറയുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, രണ്ടാമത്തത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, മൂന്നാമത്തത് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. സോ പ്രധാനമായിട്ടും ഈ മൂന്ന് ടൈപ്പ് റിയാക്ഷൻസ് ആണ് ഹാലോ അരോമസ് നമുക്ക് തരുന്നത്. ഒന്ന് ഒന്ന് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, രണ്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, മൂന്നാമത് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. ഇങ്ങനെ മൂന്ന് റിയാക്ഷൻസ് ആണ് തരുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തരാൻ ആക്ച്വലി ഹാലോ അരോമസ് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോ അവന്മാർ സാധാരണഗതിയിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വലിയ അഫിനിറ്റി ഒന്നും കാണിക്കാറില്ല, വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോ എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് ഈ താല്പര്യം ഇല്ലായ്മ? അപ്പൊ റീസൺസ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ഒന്നാമത്തത്, നിങ്ങൾക്കറിയാം ബെൻസി റിംഗ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും റെസൊണൻസ് ഇഫക്റ്റ് വരും, അല്ലെ? നമുക്കറിയാം ഇത് ബെൻസി റിംഗ് ആണ്, ബെൻസി റിംഗിലാണ് ഹാലജൻ ഇരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ റെസൊണൻസ് ഇഫക്റ്റ് ഉണ്ടാവും. അപ്പൊ ഈ റെസൊണൻസ് വരുമ്പോഴത്തേക്കും ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഇറ്റ് വിൽ ഗെറ്റ് നെഗറ്റീവ് ചാർജ്, എവിടെയൊക്കെ ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലെ നെഗറ്റീവ് ചാർജ് വരും. അപ്പോ സ്വാഭാവികമായിട്ടും ഈ കോമ്പൗണ്ട് എക്സ്ട്രാ സ്റ്റേബിൾ ആയിരിക്കും, കാരണം റെസൊണൻസ് ഇഫക്റ്റ് കാണിക്കുമ്പോൾ സ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ സ്റ്റേബിലിറ്റി കൂടുമ്പോൾ അവരുടെ റിയാക്ഷൻ സൈഡ് അല്പം വീക്കാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻസ് അധികം തരാറില്ല. ഒന്നാമത്തെ റീസൺ ഡ്യൂ ടു റെസൊണൻസ് ഇഫക്റ്റ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജാണ് ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ആരാ, നെഗറ്റീവ് ചാർജ് ഉള്ളവരാണ്. അപ്പൊ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വന്നാൽ ഈ നെഗറ്റീവ് ചാർജ് അതിനെ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് റീസൺ, പോസിബിൾ റിപ്പൽഷൻ. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ ഹൈബ്രിഡൈസേഷൻ ആണ്. ഹാലോ ആൽക്കൈൻസിൽ എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ സി എച്ച് ത്രീ സി എൽ എടുത്തു കഴിഞ്ഞാൽ ഈ കാർബണും ക്ലോറിനും ഇടയിലുള്ളത് സിംഗിൾ ബോണ്ട് ആണ്. സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത് എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ ആണ്. പക്ഷെ നേരത്തെ ബെൻസിനിൽ ഡബിൾ ബോണ്ട് ആണ് വരുന്നത്, സോ ഇറ്റ് ഈസ് എസ് പി ടു ഹൈബ്രിഡൈസേഷൻ. അപ്പൊ എസ് പി ടു ഹൈബ്രിഡൈസേഷൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻസിനോട് വലിയ താല്പര്യം അവർ കാണിക്കില്ല. സോ ദാറ്റ് ഇസ് ദ തേർഡ് റീസൺ, ഡിഫറൻസ് ഇൻ ഹൈബ്രിഡൈസേഷൻ. ആൻഡ് ദ ഫോർത്ത് റീസൺ എന്ന് പറയുന്നത്, ഇതിൽ നിന്നും ക്ലോറിൻ നഷ്ടമായി കഴിഞ്ഞാൽ ഇത് ഫിനൈൽ കാറ്റിയോൺ ആയിട്ട് മാറും. ഫിനൈൽ കാറ്റിയോൺ എന്ന് പറയുന്നത് ഒട്ടും തന്നെ സ്റ്റേബിൾ അല്ല. സോ ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫിനൈൽ കാറ്റിയോൺ ആണ് നാലാമത്തെ റീസൺ. അപ്പൊ നാല് റീസൺസ് കൊണ്ടാണ് ഇവര് ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻസ് തരാത്തത്. ഒന്ന് ഒന്നെന്തായിരുന്നു, അത് തന്നെ ഡ്യൂ ടു റെസൊണൻസ് ഇഫക്റ്റ്. രണ്ടെന്ന് പറയുന്നത് പോസിബിൾ റിപ്പൽഷൻ. മൂന്നാമത്തത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫിനൈൽ കാറ്റിയോൺ. നാലാമത്തത് ഡിഫറൻസ് ഇൻ ഹൈബ്രിഡൈസേഷൻ. അപ്പൊ ഈ നാല് കാരണങ്ങൾ കൊണ്ടാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഹാലോ അരോമസ് തരാത്തത്. എന്നാലും നമ്മൾ എങ്ങനെയെങ്കിലും ആ റിയാക്ഷൻസ് നടത്തിയേ മതിയാകും എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വാശിയാണ്. എങ്ങനെയെങ്കിലും നടത്തിക്കണം. അപ്പൊ നടത്തിക്കണോ നിങ്ങൾക്ക് അത്ര താല്പര്യമാണെങ്കിൽ ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി. ജസ്റ്റ് വളരെ ഡ്രാസ്റ്റിക് കണ്ടീഷൻ കൊടുക്കുക, നല്ല ഹൈ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ, അങ്ങനെ. ഓക്കെ, അപ്പൊ നമുക്ക് അത്രയ്ക്ക് ആഗ്രഹമുള്ള ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻസ് നടത്തിയേ മതിയാകൂ എന്നാണെങ്കിൽ നമുക്കൊന്ന് ഒരു കാര്യം ചെയ്യാം, നല്ല ചൂടും ഹൈ പ്രഷറും ഒക്കെ ഒന്ന് കൊടുത്തു നോക്കാം. നോക്കിയോ, അപ്പൊ ബെൻസിൻ റിംഗ് എടുക്കുക, ആ ബെൻസിൻ റിംഗിലേക്ക് ക്ലോറിൻ, അതിലേക്ക് എണ്ണ ഒഴിച്ച് ആഡ് ചെയ്യുക. എണ്ണ ഒഴിച്ച് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇത്രയും ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും, അതായത് 623 കെൽവിൻ ടെമ്പറേച്ചറും അതുപോലെ 300 അറ്റ്മോസ്ഫിയർ പ്രഷറും നമ്മൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ക്ലോറിനെ മാറ്റിക്കൊണ്ട് അവിടെ ആര് വരും, ഓ എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. അങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് നടത്തി ക്ലോറോ ബെൻസൈൻ നമുക്ക് ഫീനോൾ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ വെരി ഹൈ കണ്ടീഷൻ നമ്മൾ കൊടുക്കണം. പക്ഷേ അതേസമയം ഇവിടെ ഏതെങ്കിലും ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും കണ്ടീഷൻ നമ്മൾ കൊടുക്കേണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ ക്ലോറോ ബെൻസിൽ ഇവിടെ ഒരു നൈട്രോ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു വിചാരിക്കും.
ഒരു ന്യൂക്ലിയോഫൈൽ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഓർത്തോ പൊസിഷനിലോ പാരാ പൊസിഷനിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. രണ്ട് പ്രോഡക്ട്സ് നമുക്ക് കിട്ടും. അതിൽ ഏതായിരിക്കും മേജർ പ്രോഡക്ട്സ്? പാരാ പൊസിഷനിൽ വരുന്നതായിരിക്കും മേജർ പ്രോഡക്റ്റ്, അപ്പൊ മറ്റത് മൈനർ പ്രോഡക്റ്റ് ആയിരിക്കും. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ക്ലോറോ ബെൻസിൻ എടുക്കുന്നു. ആ ക്ലോറോ ബെൻസിലേക്ക് ക്ലോറിൻ നമ്മൾ ആഡ് ചെയ്യും. ക്ലോറിൻ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ ആ റിയാക്ഷൻ നടക്കും. അപ്പോ അപ്പൊ എന്ത് സംഭവിക്കും? ഈ ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും. ഏതായിരിക്കും മേജർ പ്രോഡക്റ്റ്? പാരാ വിൽ ബി ദി മേജർ പ്രോഡക്റ്റ്. അപ്പോ നമ്മുടെ ബെൻസിൽ അല്ലെങ്കിൽ ക്ലോറോ ബെൻസിൽ ഓർത്തോ പൊസിഷനിലെ ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. അടുത്ത റിയാക്ഷൻ നടക്കുമ്പോൾ പാരാ പൊസിഷനിലും ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. ആൻഡ് പാരയിൽ വരുന്നതായിരിക്കും മേജർ പ്രോഡക്റ്റ് എന്ന് പറയും. സോ ഇതാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്ന രീതി. ഇത് ക്ലോറിനേഷൻ ആണ് നമ്മളിപ്പോ പഠിച്ചത്. ജനറലി ഹാലോജിനേഷൻ എന്ന് പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം നൈട്രേറ്റ് മിക്സ്ചർ യൂസ് ചെയ്യാം. ആ നൈട്രേറ്റ് മിക്സ്ചർ എന്ന് പറയുമ്പോൾ ക്ലോറോ ബെൻസിൽ നമ്മൾ എടുക്കുന്നു. ക്ലോറോ ബെൻസിലേക്ക് നൈട്രേറ്റ് മിക്സ്ചർ കോൺസെൻട്രേറ്റഡ് എച്ച് എൻ ഒ ത്രീ ആൻഡ് എച്ച് ടു എസ് എ ഫോർ, അതിനാണ് കോൺസെൻട്രേറ്റ് എച്ച് എൻ ഒ ത്രീ എച്ച് ടു എസ് എ ഫോറിനെ കൂടി ചേർത്താണ് നൈട്രേറ്റ് മിക്സ്ചർ എന്ന് വിളിക്കുന്നത്. അപ്പൊ നൈട്രേറ്റ് മിക്സ്ചർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്നോട്ട് ഗ്രൂപ്പ് നൈട്രേറ്റ് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. എവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും? ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും. അപ്പോ നമ്മുടെ ക്ലോറോ ബെൻസിനിലേക്ക് ഓർത്തോ പൊസിഷനിലും എൻഡോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. അതുപോലെ പാരാ പൊസിഷനിലും എൻഡോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. ഏതായിരിക്കും മേജർ പ്രോഡക്റ്റ്? ഏതായിരിക്കും മേജർ പ്രോഡക്റ്റ്? അത് തന്നെ പാരാ പൊസിഷനിൽ വരുന്നതായിരിക്കും മേജർ പ്രോഡക്റ്റ്. ദിസ് വിൽ ബി ദി മേജർ പ്രോഡക്റ്റ്. അപ്പൊ ഇതാണ് മേജർ പ്രോഡക്റ്റ് മൈനർ പ്രോഡക്റ്റ് നമ്മൾ കണ്ടെത്തുന്ന രീതി. അപ്പോ ഇത് ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്. അടുത്ത് നമുക്ക് ഇതിപ്പോ നമ്മൾ നൈട്രേഷൻ ആണല്ലോ ചെയ്തത്. ഈ നൈട്രേഷന് പകരം നമുക്ക് വേണമെങ്കിൽ സൾഫോണേഷൻ ചെയ്യാം, അതായത് സൾഫേറ്റ് ഗ്രൂപ്പിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? ബെൻസിൻ റിംഗ് എടുക്കുക, ക്ലോറോ ബെൻസിൻ എടുക്കുക, അതിലേക്ക് വെറും കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് എച്ച് ടു എസ് ഫോർ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ക്ലോറോ ബെൻസിനിലേക്ക് എച്ച് എസ് എസ് ഒ ത്രീ എച്ച് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. അതെവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഓർത്തോ പൊസിഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, പാരാ പൊസിഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഏതായാലും മേജർ പ്രോഡക്റ്റ് പാരാ വിൽ ബി ദി മേജർ പ്രോഡക്റ്റ്. ക്ലിയർ ആണല്ലോ. അപ്പൊ അത്രയേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇത് സൾഫോണേഷൻ എന്ന് പറയുക. കാരണം സൾഫേറ്റ് ഗ്രൂപ്പിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതുകൊണ്ട് അതിന് സൾഫോണേഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇതുപോലെയൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നടത്താം. രണ്ട് മേജർ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ട്, നോക്കിക്കോളൂ. അതായത് ഇപ്പൊ ബെൻസിൻ റിംഗിലേക്ക് ക്ലോറോ ബെൻസിൻ തന്നെ നമുക്ക് എടുക്കാം. ഒരു ക്ലോറോ ബെൻസിൻ അതിലേക്ക് സി എച്ച് ത്രീ സി എൽ നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുന്നു ഇൻ ദി പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. അപ്പൊ എന്ത് സംഭവിക്കുന്നത് അറിയാമോ? ഈ സി എല്ലും ഇവിടെ ഉള്ള എച്ച് കൂടി ചേർന്ന് എച്ച് സി എൽ ആയിട്ട് പോകും. പകരം സി എച്ച് ത്രീ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. എവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും? ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും. ആരായിരിക്കും മേജർ പ്രോഡക്റ്റ്? പാരാ വിൽ ബി ദി മേജർ പ്രോഡക്റ്റ്.
അപ്പോൾ നമുക്ക് ഇവിടെ പ്രോഡക്റ്റ് കിട്ടുക ക്ലോറോ ബെൻസീൻ ഇവിടെ CH3 ഓർത്തോ ഇവിടെ വരുന്നത് പിന്നെ അതേപോലെ പാരയിൽ വരുന്നു ഈ റിയാക്ഷനിൽ നമ്മൾ ആരെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ആൽക്കൈൽ ഗ്രൂപ്പ് CH3 ഗ്രൂപ്പിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് സോ ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ആൽക്കൈലേഷൻ ആൽക്കൈലേഷൻ ഇതേപോലെ മറ്റൊരു റിയാക്ഷൻ ഉണ്ട് ഇതേപോലെ തന്നെ വരും അതായത് ബെൻസീൻ എടുക്കുക അതിൽ ക്ലോറിൻ റിയാക്ട് ചെയ്യിക്കുന്നത് CH3COCl നമ്മൾ ഇതിനെ അസൈൽ ക്ലോറൈഡ് എന്ന് വിളിക്കും അല്ലേ അസൈൽ ക്ലോറൈഡ് റിയാക്ട് ചെയ്യും അപ്പോൾ എന്ത് സംഭവിക്കും ഈ ഓർത്തോ പൊസിഷനിലെ ഹൈഡ്രജനും ക്ലോറിനും ചേർന്ന് HCl ആയിട്ട് പോകും പകരം CH3CO ഗ്രൂപ്പ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും എവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ആൻഡ് പാരാ വിൽ ബി ദി മേജർ പ്രോഡക്റ്റ് അപ്പോൾ നമുക്ക് ഇവിടെ റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിലാണ് നടക്കുന്നത് നമുക്ക് കിട്ടുന്നത് രണ്ട് പ്രോഡക്റ്റ് ആയിരിക്കും CH3COCH3 ഓർത്തോ പൊസിഷനിൽ അതുപോലെ COCH3 പാരാ പൊസിഷനിൽ അങ്ങനെ നമുക്ക് രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റുകളായിരിക്കും കിട്ടുന്നത് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ആൻഡ് പാരാ വിൽ ബി ദി മേജർ പ്രോഡക്റ്റ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അസൈൽ ഗ്രൂപ്പിനെ ആയതുകൊണ്ട് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് അസൈലേഷൻ ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് അസൈലേഷൻ സോ ഫസ്റ്റത്തേത് ആൽക്കൈലേഷൻ രണ്ടാമത്തേത് അസൈലേഷൻ ആൽക്കൈലേഷനും അസൈലേഷനും ഇത് രണ്ടും കണ്ടുപിടിച്ചത് ഫ്രിഡൽക്രാഫ്റ്റ് ആയതുകൊണ്ട് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ അപ്പൊ ഇത് ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ഇത് ഫ്രിഡൽക്രാഫ്റ്റ് അസൈലേഷൻ എങ്ങനെ തിരിച്ചറിയാം അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസ് ഉണ്ടോ നോക്കുക ആൽക്കലി ഗ്രൂപ്പോ അസൈൽ ഗ്രൂപ്പോ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടോ നോക്കുക ഇത് വെച്ചിട്ടാണ് മനസ്സിലാക്കുന്നത് ഇത് ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ ആണെന്ന് ക്ലിയർ ആയോ പറഞ്ഞത് അപ്പൊ അത് നമ്മൾ പഠിച്ചെടുത്തു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയാക്ഷൻ വിത്ത് മെറ്റൽസ് റിയാക്ഷൻ വിത്ത് മെറ്റൽസിലേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് നോക്കിയോ ബെൻസീൻ നമ്മൾ എടുക്കുന്നു ക്ലോറോ ബെൻസിൻ എടുക്കുന്നു രണ്ടെണ്ണം എടുക്കുന്നു കേട്ടോ എന്നിട്ട് സോഡിയം മെറ്റലുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നു ഇത് പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ അപ്പൊ ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുന്ന നമ്മൾ നേരത്തെ പഠിച്ചല്ലോ വുഡ്സ് റിയാക്ഷൻ അവിടെ എന്താ സംഭവിച്ചത് രണ്ട് ആർ ഗ്രൂപ്പുകൾ പരസ്പരം ജോയിൻ ചെയ്തു അല്ലേ അപ്പൊ ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത് ഈ ക്ലോറിനും ഈ സോഡിയം ചേർന്ന് രണ്ട് NaCl ആയിട്ട് പോകും പകരം രണ്ട് ബെൻസീൻ റിംഗ് പരസ്പരം ജോയിൻ ചെയ്യും അപ്പൊ എങ്ങനെ ഉണ്ട് നമുക്ക് പ്രോഡക്റ്റ് ബെൻസീൻ റിംഗ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് അനദർ ബെൻസീൻ റിംഗ് ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ തരാം അത് നോക്കിയോ ബെൻസീൻ റിംഗ് ഒരു ക്ലോറിൻ ഇത് വേറൊരു ബെൻസീൻ റിംഗ് അതും ഒരു ക്ലോറിൻ ഇപ്പൊ രണ്ടെണ്ണം അപ്പൊ എന്നിട്ട് നമ്മൾ രണ്ട് NA എടുത്തു അല്ലെ അപ്പൊ NA അപ്പൊ ഈ NA ഈ CL ചേർന്ന് NaCl ആയിട്ട് പോകും ഈ NA ഈ CL ചേർന്ന് NaCl ആയിട്ട് പോകും അപ്പൊ നോക്കിക്കേ രണ്ട് NaCl ഫോം ചെയ്യും ഇപ്പൊ ആരാ മിക്സ് കിടക്കുന്നത് ഒരു ബെൻസീൻ റിംഗും മറ്റൊരു ബെൻസീൻ റിംഗും അപ്പൊ അവരുടെ രണ്ടുപേരുടെ ബാലൻസ് പോയില്ലേ അപ്പൊ പിന്നെ അവർ പരസ്പരം കൈ കൊടുത്താൽ പോരെ അങ്ങനെയാണ് രണ്ട് ബെൻസീനുകൾ പരസ്പരം ജോയിൻ ചെയ്യുന്നത് ഈ റിയാക്ഷനെ അറിയപ്പെടുന്ന പേരാണ് ഫിറ്റിക് റിയാക്ഷൻ ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഫിറ്റിക് റിയാക്ഷൻ അപ്പോ രണ്ട് ആൽക്കൽ ഗ്രൂപ്പ് എടുത്താൽ അവർ ജോയിൻ ചെയ്യും അത് വുഡ്സ് റിയാക്ഷൻ രണ്ട് ബെൻസീൻ ഗ്രൂപ്പ് എടുത്താൽ അവർ ജോയിൻ ചെയ്യും അതാണ് ഫിറ്റിക് റിയാക്ഷൻ അപ്പോഴേ നമ്മൾ ഒരു ഒരു ബെൻസീൻ റിംഗും ഒരു ആൽക്കൽ ഗ്രൂപ്പുമാണ് എടുത്തിരുന്നെങ്കിലോ നമുക്ക് ആ റിയാക്ഷൻ കൂടി നോക്കിയാലോ അതായത് ഒരു ആർ സി എല്ലും ഒരു ബെൻസീൻ റിംഗിലെ സി എൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എക്സാമ്പിൾ ആയിട്ട് CH3Cl എടുത്തോ കുഴപ്പമില്ല ഓക്കെ CH3Cl ഇത് നമ്മൾ നടത്തുന്നത് എപ്പോഴും ആരുടെ പ്രസൻസിലാണ് ഡ്രൈ ചെയ്തൊക്കെ പ്രസൻസിലാണേ ഇവിടെ ആരും നമ്മൾ യൂസ് ചെയ്യണം രണ്ട് സോഡിയം യൂസ് ചെയ്യണം അപ്പൊ ഫസ്റ്റ് സോഡിയം ഈ ക്ലോറിൻ എടുത്തോളൂ സെക്കൻഡ് സോഡിയം ഈ ക്ലോറിൻ എടുത്തോളൂ അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക രണ്ട് ആർ ഗ്രൂപ്പ് എടുത്തപ്പോൾ ആ രണ്ട് ആർ ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്തു രണ്ട് ബെൻസിൻ ഗ്രൂപ്പ് എടുത്തപ്പോൾ ആ രണ്ട് ബെൻസിൻ ഗ്രൂപ്പ് ജോയിൻ ചെയ്തു ഒരു ആർ ഗ്രൂപ്പും ഒരു ബെൻസിൻ ഗ്രൂപ്പും എടുത്തു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ജോയിൻ ചെയ്യും അപ്പൊ ബെൻസിൻ ഗ്രൂപ്പിലേക്ക് റിംഗിലേക്ക് അവർ ആർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇവിടെ രണ്ട് CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും ഈ റിയാക്ഷൻ അതായത് നമ്മൾ ആക്ച്വലി ഇവിടെ രണ്ട് റിയാക്ഷൻ കമ്പൈൻ ചെയ്തു അല്ലെ വുഡ്സ് റിയാക്ഷൻ ഫിറ്റിക് റിയാക്ഷൻ കമ്പൈൻ ചെയ്തു സോ ദിസ് റിയാക്ഷൻ ഇസ് നോൺ ആസ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ഓക്കെ അപ്പോൾ ഇതും കൂടി പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ മെറ്റലിൽ വെച്ചിട്ടുള്ള റിയാക്ഷനും എല്ലാ റിയാക്ഷൻസും ഈ ചാപ്റ്ററിലെ മുഴുവൻ റിയാക്ഷൻസും നമ്മൾ പഠിച്ചെടുത്തു പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി കിടക്കുന്നത് ക്ലോറോഫോം അത് നമ്മൾ എങ്ങനെയാണ് പോയിസണസ് ഗ്യാസ് ആയിട്ടുള്ള ഫോസ് ജീൻ ആയിട്ട് മാറുന്നത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് അത് ഫോസ് ജീൻ ആയിട്ട് മാറുന്നത് DDT ഫുൾ ഫോം DDT ഉപയോഗങ്ങൾ പിന്നെ ഫ്രിയോൺസ് നമ്മൾ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് എന്ന് പറയുന്ന CFC എന്നൊക്കെ ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നവരെ പറ്റി ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് കൂടി നീ അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി ഓക്കെ അപ്പൊ അത് നിങ്ങൾ പഠിച്ചെടുക്കുമല്ലോ ജസ്റ്റ് യൂസസ് എന്ന സെക്ഷനിൽ വരുന്ന വേറെ റിയാക്ഷൻ സൈഡ് ഒന്നുമല്ല വായിച്ചാൽ മനസ്സിലാകുന്ന കേസ് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ മുഴുവൻ ചാപ്റ്റർ നമ്മൾ കവർ ചെയ്തു മൂന്ന് ക്ലാസ്സുകൾ കൊണ്ട് അപ്പൊ മൂന്ന് ക്ലാസ്സുകളും എല്ലാവരും കണ്ട് നന്നായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിനേഷന് വേണ്ടി പോകേണ്ടത് ഓക്കെ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ക്ലാസ്സുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം നിങ്ങളുടെ സ്നേഹം തിരിച്ചുണ്ടാകണം നിങ്ങളോടൊപ്പം എന്നും പഠനത്തിൽ ഞാനും കൂടെ ഉണ്ടാകും.